നമസ്കാരം റാഫ് ടോക്കിന്റെ ലാലിഗ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ലാലിഗയിൽ ഇന്ന് 2021-ലെ തങ്ങളുടെ ആദ്യ മത്സരം കളിക്കാൻ വേണ്ടി നിലവിലെ ചാമ്പ്യന്മാരായ റയൽ മാഡ്രിഡ് കളിക്കളത്തിലേക്ക് ഇറങ്ങുകയാണ്. എതിരാളികൾ സെൽറ്റാവിഗോയാണ്. റയലിന്റെ മൈതാനത്ത് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 1:30, അതായത് സാങ്കേതികമായി നാളെ പുലർച്ചെ 1:30 ഈ മത്സരം ആരംഭിക്കുക. നമുക്കറിയാം ഇപ്പോൾ ലാലിഗ ടേബിളിൽ രണ്ടാം സ്ഥാനത്താണ് റയൽ മാഡ്രിഡ് ഉള്ളത്. 16 മത്സരങ്ങൾ കളിച്ച അവർക്ക് 33 പോയിന്റുകളാണുള്ളത്. 14 മത്സരങ്ങളിൽ നിന്ന് 35 പോയിന്റ് ഉള്ള അത്ലറ്റിക്കോ മാഡ്രിഡ് ആണ് നിലവിൽ ഒന്നാം സ്ഥാനത്ത്. ഈ മത്സരത്തിന് ഇറങ്ങുമ്പോൾ വിജയിക്കുക, മുന്നോട്ട് പോവുക എന്നത് തന്നെയായിരിക്കും സിനദിൻ സിദാന്റെ ലക്ഷ്യം. കാരണം 2 മത്സരങ്ങളുടെ വ്യത്യാസമുണ്ട് നിലവിൽ ഒന്നാം സ്ഥാനക്കാരുമായിട്ട് റയൽ മാഡ്രിഡിന്, പക്ഷേ പോയിന്റിലാണെങ്കിൽ പുറകിലുമാണ്. ഈ മത്സരത്തിന് കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ റയൽ മാഡ്രിഡിനെ നയിക്കാൻ അവരുടെ നായകൻ സെർജിയോ റാമോസ് ടീമിനൊപ്പം ഉണ്ടാവില്ല. താരത്തിന് അസുഖമാണ്, ചെറിയ രൂപത്തിലുള്ള വയറിന് അസുഖമുണ്ട് എന്നതുകൊണ്ട് അദ്ദേഹത്തെ കളിപ്പിക്കേണ്ട എന്നാണ് ഡോക്ടറും സിദാനും ചേർന്നെടുത്തിട്ടുള്ള ഒരു തീരുമാനം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇല്ലാത്തൊരു സ്കോഡാണ് ഇപ്പോൾ സിദാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ മത്സരത്തിനായി സിനദിൻ സിദാൻ പ്രഖ്യാപിച്ചിരിക്കുന്ന റയൽ മാഡ്രിഡിന്റെ സ്കോഡ് നമുക്ക് നോക്കാം. ഗോൾ കീപ്പർമാരായി ടീമിലുള്ളത് തിബോട്ട് കോട്ടുവാ, ലൂനിൻ ആൽട്യൂബെ. ഡിഫൻഡർമാരായി ടീമിലുള്ളത് ഡാനി കർവാഹൽ, എതർ മിലിറ്റാവോ, റാഫേൽ വരാനെ, നാച്ചോ, മാർസലോ, ഒഡ്രിയാസൊല, ഫെർലാൻ മെൻഡി. ഇനി മധുനിരയിലേക്ക് ടീമിലുള്ളത് ടോണി ക്രൂസ്, ലൂക്ക മോഡ്രിച്ച്, കാസമിറോ, വാൽവെർദെ, മാർട്ടിനോ ഡേഗാഡ്, ഇസ്കോ. മുന്നേറ്റ നിരയിൽ ടീമിലുള്ളത് എതൻ ഹസാഡ്, കരീം ബെൻസിമ, അസെൻസിയോ, ലൂക്കാസ് വാസ്കസ്, ലൂക്ക ജോവിച്ച്, വിനീഷ്യസ് ജൂനിയർ, മരിയാനോ ഡയസ്. തീർച്ചയായിട്ടും എതൻ ഹസാഡും കരീം ബെൻസിമയും വിനീഷ്യസ് ജൂനിയറും ഒക്കെ അടങ്ങുന്ന മുന്നേറ്റ നിരയിൽ നിന്ന് മികച്ച പ്രകടനമാണ് ഇപ്പോൾ സിദാൻ പ്രതീക്ഷിക്കുന്നത്. ബെൻസിമ ടീമിനെ നല്ല രൂപത്തിലാണ് ഇപ്പോൾ ഗോൾ അടിച്ചുകൊണ്ട് മുന്നിൽ നിന്ന് നയിക്കുന്നതും. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇന്നത്തെ മത്സരത്തിൽ റയൽ മാഡ്രിഡ് ഏത് രൂപത്തിലുള്ള പ്രകടനം പുറത്തെടുക്കുമെന്ന. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.